ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അർണബ് ഗോസ്വാമിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാവിലെ മുംബൈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിൽ വന്നപ്പോൾ തൊട്ടുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇപ്പോൾ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കുരുക്കുകളിൽ നിന്ന് അതിവിദഗ്ധമായി ഊരി വന്നിരുന്ന അർണബ് ഗോസ്വാമി കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ സ്വന്തം മാധ്യമ പുലിക്കുട്ടിക്ക് ഇപ്പോൾ നല്ല ഒന്നാം തരം ഒരു കുരുക്ക് വീണിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമസ്കാരം, ഇതായ മലയാളി. With legal capacity we are inside. Please. With legal capacity we are inside. Yes. Everything is live. Everything is live. Yes, fine. We are in legal capacity. Maintain social distance. Yes. We'll keep. Maintain social. You are present. Sign over here. I am DYSP Praveen Patil. Listen. I am DYSP Praveen Patil from Raigarh Police. I am here to arrest you in CR number 59 of 2018 under section 306-34 IPC. You have to cooperate me. റിപ്പബ്ലിക് ടിവിയുടെ എഡിറ്ററായ അർണബ് ഗോസ്വാമിയെ ഇന്ന് രാവിലെയായിരുന്നു മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് 2 വർഷം മുമ്പുള്ള ഒരു കേസിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ആത്മഹത്യ പ്രേരണ കുറ്റ കേസായിരുന്നു ഇത്. അതായത് ഇന്റീരിയർ ഡിസൈനറായ അൻവായ് നായിക് എന്നൊരു വ്യക്തി ആത്മഹത്യ ചെയ്തതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യ പ്രേരണ കുറ്റ കേസിലാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പില് അർണബ് ഗോസ്വാമി അടക്കമുള്ള 2 പേരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സംഭവത്തിൽ വീണ്ടും പുനരന്വേഷണം ഉണ്ടായതും ഇപ്പോൾ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിപ്പബ്ലിക് ടിവിയുടെ സ്റ്റുഡിയോ ഇന്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ട് അൻവായ് നായിക് എന്നൊരു വ്യക്തിക്ക് ഇവര് 5.4 കോടി രൂപ നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പണം നൽകാൻ ഇവര് തയ്യാറായിരുന്നില്ല. തുടർന്ന് അൻവായ് നായിക് എന്നൊരു വ്യക്തിയുടെ ബിസിനസ് തകരുകയും ഇതിന്മേൽ വലിയൊരു നഷ്ടം ഉണ്ടാകുകയും ചെയ്തിരുന്നു. റിപ്പബ്ലിക് ടിവിയുടെ സ്റ്റുഡിയോ ഇന്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ട് അൻവായ് നായിക് എന്നൊരു വ്യക്തിക്ക് 5.4 കോടി രൂപയായിരുന്നു ഇവര് നൽകാനുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു തുക നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇദ്ദേഹം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ബിസിനസ് തകരുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവരുടെ പേരുകൾ എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. മകൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ആ ഒരു മനോവിഷമത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ അമ്മ പിന്നീട് ആത്മഹത്യ ചെയ്തത്. ഈ ഒരു കേസിലാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത്. 2018 ഈ ഒരു സംഭവം ഉണ്ടായത്. അന്ന് റായ്ഗഡ് പോലീസ് ഇതിൽ കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ 2019 തെളിവുകളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അൻവായ് നായിക്കിന്റെ ഭാര്യ ഈ ഒരു സംഭവത്തിൽ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് മഹാരാഷ്ട്ര പോലീസ് കഴിഞ്ഞ മെയ്യിൽ തന്നെ ഈ അന്വേഷണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇപ്പോൾ അർണബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ. ഇന്ന് രാവിലെ മുംബൈ പോലീസ് അർണബിന്റെ വീട്ടിലെത്തി വളരെ നാടകീയമായ രംഗങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അർണബ് ഗോസ്വാമി റിപ്പബ്ലിക് ടിവി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വീഡിയോകളിൽ ഒന്നും തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യങ്ങളും ഇല്ല. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാതിരുന്ന അർണബിനെ ഇരിക്കുന്നിടത്ത് നിന്ന് കയ്യേറ്റിച്ച് എഴുന്നേൽപ്പിച്ച് പോലീസ് വണ്ടിയിലേക്ക് കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. I'm the editor-in-chief of Republic TV. You are physically assaulting me, is this correct? Sachin, you tell me why you're physically assaulting me. You're right to do it. Please do it. This Sachin. Yeah, so why didn't you leave the residence? Can I make better instructions? You are in our custody, sir. No, but I can't do this while you are sitting here. Arnav, you are in our custody. There are 20 people in the house. No, yes. By doing this, you are making problem to yourself. No. Please don't do it. ഇത് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിലുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പി ശിവസേനയും തമ്മിലുള്ള ഒരു പോരിന്റെ ഭാഗമാണ് ഈ ഒരു അറസ്റ്റ് എന്ന രീതിയിലും ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ബി ജെ പി ശിവസേനയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം
എൻ സി പിയും കോൺഗ്രസും ശിവസേനയും ചേർന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയും എന്നാൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഒപ്പം അന്ന് അർണബ് ഗോസ്വാമിയും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ടിവിയും നിലനിന്നിരുന്നു. തുടർന്ന് മഹാരാഷ്ട്ര സർക്കാരിനെതിരെ നടത്തുന്ന വാദങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമേലുള്ള ഒരു മറയാണ് എന്ന തരത്തിലും ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. അതായത് മഹാരാഷ്ട്ര സർക്കാർ ഈ ഒരു കേസിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിപ്പബ്ലിക് ടിവിയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വരുന്ന ചർച്ചകളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാദമാണ് മറ്റൊരു വിഭാഗം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം അടിയന്തരാവസ്ഥ കാലത്തെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന തരത്തിലും മഹാരാഷ്ട്ര സർക്കാരിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു അടിച്ചമർത്തലാണ് നടത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അർണബിനെ പിന്തുണയ്ക്കാത്ത ചില മാധ്യമ സ്ഥാപനങ്ങൾ ഫാസിസത്തെ പിന്തുണയ്ക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തോടുള്ള അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കൈകടത്തിലല്ല ഈ കേസ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് വ്യക്തമായ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മന്ത്രിമാർ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നത് ചെറിയൊരു സംശയം ഉന്നയിക്കുന്ന ഒന്നാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ കങ്കണ വിഷയത്തിന് ശേഷം വീണ്ടും ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയമാണ് ഇവിടെ ഉയർന്നുവരുന്നത്. എന്തായാലും സംഭവങ്ങൾ ഇവിടെ വരെയൊക്കെ ആകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് അർണബ് ഗോസ്വാമി എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് വീണ്ടിരിക്കുന്ന ഈ ഒരു കുരുക്ക് ഇനി മുറുകുമോ ഇല്ലയോ എന്ന് വരും മണിക്കൂറിൽ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു സംഭവം ബി ജെ പി സർക്കാരിനെ ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് എന്ന പ്രഹസനം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ നീണ്ടുപോകുമെന്നും ബി ജെ പി സർക്കാരിന്റെ ഇതിന്മേലുള്ള പ്രതികരണം എന്താണെന്നും അതിനോടുള്ള തിരിച്ചു പ്രതികരണം മഹാരാഷ്ട്ര സർക്കാരിന്റെ എന്താണെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും അറിയുന്നതിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.